رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رحم الرحيم يا الملك الجبار يا الله നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച് നാലാമത്തെ ദിവസമായ ഈ മജ്ലിസിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകല സ്നേഹികൾ ബയാറു സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ അസത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് വളരെ ശ്രേഷ്ഠമായ സഫർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രിയിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിലാദത്ത് സംഭവിച്ച റബീഉൽ അവ്വൽ മാസത്തിനെ പ്രതീക്ഷയോടെ കാത്ത് നിൽക്കുന്ന ഈ സമയം നമുക്കും വിശുദ്ധ റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മഹബ്ബത്ത് ഉൾക്കൊണ്ട് മദ്ഹ് ചെയ്ത് അത് പ്രകടിപ്പിക്കാൻ സന്നദ്ധരാകണം എന്നാണ്
ആദ്യമായിട്ട് പറയാനുള്ളത്, തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം പോരാ, മദ്ഹുകളും മൗലിദും ഒന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഹബീബിൻ്റെ മദ്ഹിലായി, മഹബത്തിലായി കഴിഞ്ഞുകൂടാൻ സാധിച്ചിരിക്കണം. ഇപ്പോൾ പല ആളുകളും റബീഉൽ അവ്വൽ അടുത്തു വന്ന ഈ സമയം, ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ്, തൗഹീദിൻ്റെ ആളുകളാണ് എന്ന അവകാശ വാദങ്ങളുമായി മൗലിദോതൽ ശിർക്കാണെന്നും അത് കുഫ്റാണെന്നും അത് തെറ്റാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ അവസ്ഥകളും പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംസാരങ്ങൾ യഥാർത്ഥത്തിൽ അവരും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹു റബ്ബുൽ അസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങിയ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ അസ്സത്ത് പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി ഉൾപ്പെടെയുള്ള, ഇമാം തബരിയും ഖുർത്തുബിയും ഉൾപ്പെടെയുള്ള മഹാന്മാർ ധാരാളം ഔലിയാക്കളുടെ ബഹുമാനം രേഖപ്പെടുത്തിക്കാടും. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇനി ബദർ ശുഹദാക്കളെ മാത്രം പ്രത്യേകമായി അല്ലാഹു ഖുർആനിൽ ആയത്ത് അവതരിച്ചിട്ടുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. എന്താണ് മൗലിദിലുള്ളത്? മഹാന്മാരുടെ ആരുടെ മൗലിദാണോ അവരുമായി ബന്ധപ്പെട്ട താരീഖുകളും കറാമത്തുകളും മുഅ്ജിസാത്തുകളും അവരുടെ ബഹുമാനങ്ങളും അതെല്ലാം ഖുർആനിലില്ലേ? അതെല്ലാം ഖുർആനിൽ ഉണ്ട്. പിന്നെ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ്, തൗഹീദിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് മൗലിദോദാൻ പാടില്ല, ശിർക്കാണ്, കുഫ്രാണെന്ന് പറഞ്ഞാൽ ഖുർആനും ഇവരും തമ്മിൽ എന്ത് ബന്ധമാണ്? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അൽഹംദുലില്ലാ, നാളെ ബായാർ സ്വലാത്ത് നടക്കുകയാണ്. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ബായാറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല ആളുകളും ഫ്ലൈറ്റിലും മറ്റും എയർപോർട്ടിലുമൊക്കെയായി ബായാർ സ്വലാത്തിന് കൂടാൻ വേണ്ടി വിദേശ നാടുകളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബായാറിൽ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇന്ന് തന്നെ ബായാറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ ബായാർ സ്വലാത്തിന്റെ സദസ്സിൽ വെച്ചാണ് ഇപ്രാവശ്യം എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ, അവരുടെ ആണ്ട് നേർച്ച, അവിടുത്തെ വഫാത്ത് സംഭവിച്ചത് റബീഉൽ അവ്വൽ 1 അവിടുത്തെ ആണ്ട് നേർച്ചയും
വളരെ വിപുലമായി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബായാറിൽ നടന്നിട്ടുണ്ട്. എന്നാലും ജനങ്ങളുടെ ഒക്കെ അപേക്ഷ മാനിച്ച് സ്വലാത്തിന്റെ ദിവസമായാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കൂടാം, ഞങ്ങൾക്കും കൂടെ അതിൽ സമ്മേളിക്കാം. അതുകൊണ്ട് സ്വലാത്തിന്റെ ദിവസം ആക്കിയാൽ നന്നായിരുന്നു എന്ന ജനങ്ങളുടെ ആ റിക്വസ്റ്റ് പരിഗണിച്ച് ഇപ്രാവശ്യം ബായാർ സ്വലാത്തിന്റെ ദിവസം നാളെയാണ് നടക്കുന്നത്. അവിടുത്തെ മൗലിദ് മഴുപ് നിസ്കരിച്ച ഉടനെ ആരംഭിക്കും. ആ മൗലിദിൽ അവരുമായി ബന്ധപ്പെട്ട താരീഖുകൾ അത് ഉൾപ്പെട്ട നിലയ്ക്കായിരിക്കും ആ മൗലിദ് ഉണ്ടാവുക. അവിടുത്തെ വന്യ പിതാവ് എന്റെ ബാപ്പ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടിത്തങ്ങൾ, അവരുടെ ബാപ്പ സയ്യിദ് ഇബ്രാഹിം, അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയ, അവരുടെ ബാപ്പ സയ്യിദ് ഇസ്മായിൽ, അവരുടെ ബാപ്പ സയ്യിദ് ബാഫഹറുദ്ദീൻ, അവരുടെ ബാപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ, അവരുടെ ബാപ്പ സയ്യിദ് ഇസ്മായിൽ ബുഖാരി കരുന്തിരുത്തി, അവരുടെ ബാപ്പ സയ്യിദ് മുഹമ്മദ് പറവണ്ണ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അൽ മദ്ഫൂൻ ബി കൂശീൻ കൊച്ചിയിലെ ചെമ്പട്ട പള്ളിയിൽ, അവരുടെ പിതാവ് സയ്യിദ് ഖുതുബ് ജലാലുദ്ദീൻ അഹമ്മദുൽ ബുഖാരി അൽ ബലാഫത്തനി, അങ്ങനെ 40-ാമത്തെ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തുടങ്ങിയിട്ട് അവിടുത്തെ പിതാമഹാന്മാരും അവിടുത്തെ താരീഖുകളും ഉൾപ്പെട്ട നിലക്കുള്ള മൗലിദായിരിക്കും അവിടെ ഓതുക. അതുപോലെ ഉള്ളാൽ സയ്യിദ് ഷരീഫുൽ മദനി ഖദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുത്തെ മൗലിദിൽ അവരുമായി ബന്ധപ്പെട്ട താരീഖുകളും കറാമത്തുകളും വിഷയങ്ങളുമായിരിക്കും. ഷെയ്ഖുന താജുൽ അലമയുടെ മൗലിദിൽ അവരുമായി ബന്ധപ്പെട്ട താരീഖുകളും മറ്റു കാര്യങ്ങളുമായിരിക്കും. അങ്ങനെ ഗൗസുൽ ആലമിന്റെ മൗലിദിൽ, റിഫായ് ഷെയ്ഖിന്റെ മൗലിദിൽ, അജ്മീർ ഖാജാ തങ്ങൾ ഉപ്പാപ്പാന്റെ മൗലിദിൽ, ഖുതുബുസമാൻ മമ്പുറം തങ്ങൾ ഉപ്പാപ്പാന്റെ മൗലിദിൽ, വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹും അവരുടെ ഒക്കെ മൗലിദുകളിൽ അവരുമായി ബന്ധപ്പെട്ട താരീഖുകളും കറാമത്തുകളും ബഹുമാനങ്ങളും മദ്ഹുകളും അടങ്ങിയതായിരിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൽ അവിടുത്തെ മുഅ്ജിസാത്തുകളും താരീഖുകളും ബഹുമാനങ്ങളും ഉൾപ്പെട്ട വിഷയങ്ങളായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരുടെ ബഹുമാനങ്ങളും മുഅ്ജിസാത്തുകളും കറാമത്തുകളും താരീഖുകളും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇനി മൗലിദിന്റെ ശൈലി തന്നെ നിങ്ങൾ കണ്ടില്ലേ, മങ്കൂസ് മൗലിദ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അതേ ശൈലി തന്നെയാണ് ഖുർആനിലും. നിങ്ങൾ നോക്ക് സൂറത്തുൽ ഇസ്റാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇങ്ങനെ ഖുർആനിന്റെ ശൈലി പോലെ തന്നെ മൗലിദുകളും മഹാന്മാർ ആരൂപേണ. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണ്. അതേസമയം വദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളുടെ ബഹുമാനം പറയൽ അത് ദോഷങ്ങളെ പൊറുപ്പിക്കാൻ വലിയ കാരണമാണ്. അപ്പൊ ഇനി പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും അവരുടെ സകല അടക്കങ്ങളും അനക്കങ്ങളും അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലും മഹബ്ബത്തിലും മാത്രമായിരുന്നു. ഇനി നിങ്ങൾ നോക്ക്, റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം
മദീന നിവാസികൾക്ക് കിട്ടിയപ്പോൾ, മദീനയിലുള്ള മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ മദീനയിലെ എൻഡിൽ മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് നോക്കിയിട്ട് സുബഹി കഴിഞ്ഞിങ്ങനെ നോക്കി നിൽക്കും. ഉറൂബ് വരെ, അസ്തമയം വരെ അവർ നോക്കി നിൽക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുകയാണ്, പക്ഷേ തങ്ങളെ കാണുന്നില്ല. വീട്ടിലേക്ക് മടങ്ങുന്നു, പിറ്റേ ദിവസവും പോയി നോക്കുന്നു, കാണുന്നില്ല. ദിവസങ്ങളോളം കാത്തുകാത്ത് സ്വഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ അവർക്ക് ക്ഷീണമില്ല, വിശപ്പില്ല, തളർച്ചയില്ല, ദാഹമില്ല. ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നെത്തുക. ആ പ്രതീക്ഷയോടെ ഒരു ദിവസം കാത്തു നോക്കി നിൽക്കുമ്പോൾ, അന്ന് റബീഉൽ അവ്വൽ മാസമാണ്, റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസമാണ്, കടന്നു വരുന്നു. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് സ്വഹാബത്ത് പരിസരം മറന്ന് വലിയ ആദരവോടെ മദ്ഹ് ചൊല്ലാൻ മൗലിദോദാൻ തുടങ്ങി. തലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയത്തിൽ വദാഇ മാദഅ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തു നിന്ന് സ്വഹാബത്തങ്ങ് മൗലിദോദാൻ തുടങ്ങിയപ്പോൾ, മദ്ഹ് പാടാൻ തുടങ്ങിയപ്പോൾ, നമ്മൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി നാട്ടിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന നിലക്ക് സകല വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ വേണ്ടി മംഗൂസ് മൗലിദ് രചിച്ചിട്ട്, ആ മംഗൂസ് മൗലിദിലെ തുടക്കത്തിലെ ഹദീസ് കഴിഞ്ഞാൽ നാം തങ്ങളെ പ്രകീർത്തിച്ചു ചെല്ലുന്ന പദ്യങ്ങളാണ്. എന്ന് ഞാനും ഈ സദസ്സിൽ വെച്ച് തുടങ്ങിയാൽ നിങ്ങളതിന് ജവാബ് പറയും. അസ്വലാത്തു അശ്ഫീഉൽ അബ്ദഹി വൽ ഹബീബിൽ അറബി. ഇത് എവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? അതേ മദീനയിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ 12 തിങ്കളാഴ്ച വന്നെത്തിയപ്പോൾ മദീന നിവാസികൾ മുഴുവനും ഹബീബിനെ ആനയിച്ച് സ്വീകരിച്ച് മൗലിദോതിയപ്പോൾ, തല അൽബദർ ചൊല്ലിയപ്പോൾ, അതിനതാ ഒരു ഭാഗത്തുനിന്ന് തല അൽബദർ അങ്ങ് തുടങ്ങിയപ്പോൾ മറുഭാഗത്തുനിന്ന് ജവാബ് സഹാബത്ത് ഏറ്റുചൊല്ലി അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹദറത്തിൽ സ്വഹാബത്തങ്ങ് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ, ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിനെ തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശംസ അറിയിക്കുന്നു, അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് പവിത്രമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ ഈമാനുള്ള ആളുകൾ തങ്ങളുടെ മദ്ഹ് പ്രകടിപ്പിക്കാതാ മഹബത്ത് പ്രകടിപ്പിക്കാതിരിക്കില്ല, മദ്ഹ് ചെല്ലാതിരിക്കില്ല, അത് ചെല്ലാൻ പാടില്ല, മൗലിദ് പാടില്ല, മദ്ഹ് പാടില്ല, സന്തോഷ പ്രകടനം പാടില്ല, നബിദിനാഘോഷം പാടില്ല, അത് ശിർക്കാണ്, തെറ്റാണെന്ന് മുസ്ലിം പറഞ്ഞാൽ അവൻ ഈമാനില്ലാത്തവനാണ്, അത്തരക്കാർ ഇബ്ലീസിന്റെ കൂട്ടാളികളാണ്.
أصح الكتب بعد كتاب الله صحيح البخاري. صحيح البخاري الإمام بخاري رحمه الله كتاب الإيمان الكندو أن ولي عشق محبة حديث يدنا حديث لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. നിങ്ങളിൽ ഒരാളും മുഅ്മിനാകുന്നില്ല നിങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്ന സ്വന്തം ഉമ്മ ബാപ്പയേക്കാൾ മറ്റ് ആര് ഇഷ്ടജനങ്ങളുണ്ടോ സർവരെക്കാളും ഹബീബായ തങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ലെന്ന് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തങ്ങളുടെ മഹബ്ബത്ത് അറിയിക്കുന്ന മദ്ഹിന്റെ ഹുബ് ഇഷ്ഖ് ഉൾക്കൊള്ളുന്ന പരിശുദ്ധ മാസങ്ങളെ നിസാരപ്പെടുത്തുന്ന അത്തരം വേദികളെ തള്ളിപ്പറയുന്ന പുത്തൻ കക്ഷികൾ നമ്മുടെ മുമ്പിൽ. ഞങ്ങൾ മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, തബ്ലീ ജമാഅത്താണ്, സലഫിയാണ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഖുർആൻ സമർത്ഥിച്ച വിഷയങ്ങളെ തള്ളിപ്പറഞ്ഞ് വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ പൂർവകാല മഹാന്മാര് സ്വഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പരയായി പൂർവകാല മുജ്തഹിദുകളായ മദ്ഹബിന്റെ അയ്മത്തുകൾ അങ്ങനെ വലിയ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാ നമ്മുടെ പൂർവികരായ പിതാക്കൾ മഹാന്മാർ അവര് നമ്മിലേക്ക് ചൊല്ലിപ്പഠിപ്പിച്ച് ഉൾക്കൊണ്ട് മഹാന്മാരിൽ നിന്ന് പാരമ്പര്യത്തോടെ കൈമാറിയ വിഷയങ്ങളെ തള്ളിപ്പറഞ്ഞ് അത് ശിർക്കും കുഫറും എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അത്തരക്കാരെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ വയ്യാഹും അവരെ നിങ്ങൾ കാക്കണേ ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങിപ്പോകണ്ട നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട പരിശുദ്ധ ഇസ്ലാം അത് മാ അന അലൈഹി വസ്ഹാബി ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ് ആ ആശയം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ് ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഉൾക്കൊണ്ട ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി വാക്ക് ചുരുക്കിയിട്ട് പറയുന്നു മുസ്ലിമീങ്ങളെ ഹബീബിനെ കൽബിൽ നിറക്കുക. ആഷിഖുർ റസൂൽ ഉമർ ഖാളി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞതുപോലെ ഹബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ وعسى الله به يبلعه الامل اعمالുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ് ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ് ആ സ്നേഹമദ്ഹ് കൊണ്ട് നേടാത്ത വിഷയങ്ങളില്ല സുഖപ്പെടാത്ത രോഗങ്ങളില്ല തീരാത്ത ദുഃഖങ്ങളില്ല പൂർത്തിയാകാത്ത കാര്യങ്ങളില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് വയനാട്ടിലേക്ക് കേരളക്കാർ മാത്രമല്ലോ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ ഒരു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ മാസാമാസം വയനാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മഴക്കാലമെന്നോ വേനൽക്കാലമാണെന്നോ റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒന്നും നോക്കുന്നില്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ആ മദ്ഹിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നെത്തിയിട്ട് വലിയ വലിയ മാരകമായ ക്യാൻസർ അടക്കം ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത രോഗികൾ ഉൾപ്പെടെ റഹ്മത്തുൽ ആലമീനായ തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് സുഖം പ്രാപിച്ച കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച കിട്ടിയ സംസാരിക്കാത്തവർക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയ നടക്കാത്തവർക്ക് നടക്കാൻ അല്ലാഹു ആഫിയത്ത് കൊടുത്ത മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകിയ കിഡ്നിയും മജ്ജ ഉൾപ്പെടെ അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ
കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയതിനാലാണ് ഓരോ മാസവും ബായാറിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസ് നാളെ ബായാറിൽ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്റെ അഭിവന്ദന പിതാവിന്റെ ആണ്ട് നർച്ചയും കൂടെ നടക്കുന്ന മജ്ലിസിൽ മഅരിബിന് തന്നെ വന്നെത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി മുസ്ലിമീങ്ങളെ തങ്ങളെ കൽബിൽ നിറച്ചാൽ കളവ് പറയൽ വശമായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. ആലിമീങ്ങളെ കുറവാക്കി പറഞ്ഞാൽ അത് ഹബീബിനെ സഹിക്കൂല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ചോര രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, അവരെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് ഹബീബിന് സഹിക്കില്ല, ഹബീബിന് പൊറുക്കില്ല. അള്ളാന്റെ ഹബീബിന് സഹിക്കാത്തത് അള്ളാ പൊറുക്കുമോ? അത് ഈമാൻ നഷ്ടപ്പെടാനുള്ള വലിയ കാരണമാണ് കേട്ടോ. മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരിക്കാൻ വലിയ കാരണമാണ് കേട്ടോ. അതുകൊണ്ട് ഒരൊറ്റ തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് എപ്പോഴും പറയാറുള്ളത് പോലെ പറയുന്നു, മക്കളെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും ഇടപെടല്ലേ, അത് മുസ്ലിമിന് പറ്റിയ പണിയല്ല. ഹറാം വർദ്ധിച്ച കാലമാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാള് മെസ്സേജുകളൊക്കെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലമല്ലേ. മുസ്ലിമീങ്ങൾ ലഹരിയുടെ അടിമകളാണ്, കള്ളകുടിയന്മാരാണ്, കഞ്ചാവ് വലിക്കാരാണ്, ഹാൻസ് വെക്കുന്നവരാണ്, പെൺപരാഗ് ചവക്കുന്നവരാണ്, മധു തിന്നുന്നവരാണ്, അതേ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവരാണ്. എങ്ങനെ മുസ്ലിമിന് ലഹരിയുമായിട്ട് ഇടപെടാൻ പറ്റും? ലഹരി ഉപയോഗം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? അവരെ തീനത്തുൽ ഹബാല് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലം കുടിപ്പിച്ചിട്ട് അടിക്കടേ സെക്കൻഡ് ഇടപെടാതെ നാളെ ഖബറിലും മഹ്ശറയിലും അതാ നരകത്തിലൊക്കെ അല്ലാഹു റബ്ബുൽ അസ്സത്ത് ശക്തമായ നിലക്ക് അദാബാക്കുമെന്ന് ഹദീസ് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? മഹാന്മാര് പറയുന്നു, അമാ അലിം തുമ്മന്ന ഷുറുബൽ ഖംലി യുദിബുൽ ജബ്ബാർ. അർഹമുറാഹിമായ അള്ളാഹു റബ്ബുൽ അസ്സത്തിന് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെക്കാൾ വെറുപ്പുള്ള മറ്റ് കക്ഷികൾ ഇല്ല, ദേഷ്യമുള്ള മറ്റ് പടപ്പുകൾ ഇല്ല. അതുകൊണ്ട് ലഹരി ഉപയോഗം നിർത്തൽ ചെയ്യണം. ഞാൻ മുസ്ലിം പെണ്ണുങ്ങളോട് പറയുന്നു, മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, ഓ മുസ്ലിം സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണെങ്കിൽ മുസ്ലിമിന് പറ്റില്ല, മുസ്ലിം സഹോദരിമാർക്ക് പറ്റില്ല കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യൽ. അത്തരക്കാർ അള്ളാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ഇത് മാംഗ്ലൂരിലെ കൃഷ്ണാപുര ടൗൺ പരിസരമായതുകൊണ്ട് ഒന്നുകൂടെ ശക്തമായിട്ട് പറയുന്നു, ഓ മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പ്രവണത തുടരുന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണേ. കടുകടുത്ത പരീക്ഷണം അത് കാരണം നേരിടേണ്ടി വരും. ദുനിയാവിലും ആഖിറത്തിലും ശക്തമായ ബലാഹുകളും
അതാപകളും സഹിക്കേണ്ടി വരും. അങ്ങനെ മേക്കപ്പ് നടത്തിയിട്ട് അള്ള വരുത്തപ്പെടാത്ത നിലക്ക് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദയും ധരിച്ചിട്ട് നീ ഹറാമായ നിലക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കറങ്ങി നടന്നാൽ നിന്നെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ആഖിറ സമാനിലെ പരിഷ്കാരികളായ പെണ്ണിനെ സംബന്ധിച്ച് തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്, ലാ യദ്ഖുൽനൽ ജന്ന, ആ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശം അല്ലാഹു മന ചെയ്തു കഴിഞ്ഞു, റബ്ബ് വിലക്കി കഴിഞ്ഞു. അതുകൊണ്ട് പരിഷ്കാരം നിർത്തൽ ചെയ്യുക. മുസ്ലിം ചെറുപ്പക്കാരന്റെ ഈ തട്ടുതട്ടാക്കി മുടി ഫ്രണ്ടിൽ പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള ഹറാമായ കട്ടിങ് അത് നിർത്തൽ ചെയ്യണം. മുസ്ലിം ചെറുപ്പക്കാരെ, ചെറിയ കുട്ടികളങ്ങനെ ചെറിയ ആൺകുട്ടികൾ ആ രൂപത്തിൽ മുടി കട്ട് ചെയ്ത് ശീലിപ്പിക്കുന്ന ഉമ്മമാർ അതിന് മാറ്റം വരുത്തണം. ദീനിയായിട്ട് ജീവിക്കണം, നിസ്കാരം നിലനിർത്തണം. സിനിമയും സീരിയലും മാപ്പിളപ്പാട്ടുൾപ്പെടെയുള്ള തോന്നിവാസങ്ങളുമായിട്ട് ലയിച്ചിട്ടുള്ള ആസ്വദനങ്ങൾ നിർത്തൽ ചെയ്യണം. മൊബൈലിലെ കളികളും വേണ്ടാത്ത ഇടപെടലുകളും അതൊഴിവാക്കണം. പലിശയുമായി ലോണുമായി ഇൻട്രസ്റ്റുമായി ബട്ടിയുമായിട്ട് ഇടപെടണ്ട. ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കാതെ ശക്തമായ അദാബ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് അയിമ്മത്ത് കിതാബുകളിൽ എഴുതി കാണുന്നു. മഅദല്ലാ, പലിശയുടെ ഗൗരവം എത്രയാണ്! ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട, ഭാര്യമാരെ ആക്രമിക്കണ്ട, ഭർത്താക്കന്മാരോട് സ്വന്തം പുരുഷന്മാരോട് കെട്ടിയ ആണുങ്ങളോട് നിങ്ങൾ കയർത്ത് സംസാരിക്കല്ലേ. എല്ലാ ദിവസവും ഓ സഹോദര സഹോദരിമാരെ, നമ്മുടെ വീടുകളിൽ ഖുർആനോതണം, ഖുർആനോതണം. ഞാൻ പറഞ്ഞല്ലോ, റബീഉൽ അവൽ മാസത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ മൗലിദോദാതെ ഒരൊറ്റ ദിവസം നമ്മൾ കഴിച്ചു കിടത്തല്ലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹുകൾ ധാരാളം പറയണം, അസ്മാഉൽ ഹുസന പറയണം വീട്ടില്, അസ്മാഉൽ ബദരീൻ ചൊല്ലണം വീട്ടില്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ, ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫ യാക്കണം യാ റബ്ബനാ, ദഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ബദരീങ്ങളെ ബഹുമാനവും ആ മഹാന്മാരെ പേരുകളും അസ്മാഉകളും ആ മഹാന്മാരെ തവസുലാക്കിയിട്ടുള്ള ദുആകളുമൊക്കെ വീടുകളിൽ പാരായണം ചെയ്യണേ. മഹാന്മാരുടെ മദഹുകൾ പറയണം, മഹദികളുടെ മാലകൾ ചൊല്ലണം, മുഹീദ്ദീൻ മാല പറയണം, നഫീസത്ത് മാല ചൊല്ലണം, അങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ പൂർവകാല നമ്മുടെ പിതാക്കളും മുൻഗാമികളും മഹാന്മാരും അവര് നമുക്ക് ചെയ്ത് പഠിപ്പിച്ച് കാണിച്ച് വരച്ച് കൈമാറി തന്നു. അവരൊക്കെ മരിക്കുന്ന സമയം അതാ വുളൂലായിക്കൊണ്ട് കെലിമ ചൊല്ലിയിട്ട് മരണം അറിഞ്ഞിട്ട് തപസ്സുമിലായി പുഞ്ചിരിച്ച് പിരിഞ്ഞിട്ടില്ലേ. അവര് പോകുന്ന സ്വർഗത്തിലേക്കല്ലേ നമുക്കും പോകേണ്ടത്? ഇപ്പൊ കുറച്ചാളുകൾ വന്നിട്ട് ശിർക്കാണ് കുഫ്റാണ് ഞങ്ങൾ തൗഹീദാണ് ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് വല്ല വഹാബിയും പുത്തൻവാദിയും രംഗത്ത് വന്നിട്ട് ഇത്തരം വിഷയങ്ങളെ തള്ളിപ്പറഞ്ഞാൽ കുറച്ച് താടി നീട്ടിയിട്ട് ഷാർജയിലേക്കും റിയാദിലേക്കും പോയിട്ട് മതപരമായിട്ട് ഒരു അറിവില്ലാതെ അഞ്ചോ ആറോ ക്ലാസ്സുകളിൽ മദ്രസ പഠനം നടത്തിയിട്ട് ഇവൻ താടി നീട്ടിയിട്ട് പാന്റിന്റെ അടിയും ചുരുക്കിയിട്ട് അതാ വരുന്നു മൗലിദ് പാടില്ല ശിർക്കാണ്, നബിദിനം പാടില്ല ശിർക്കാണ്, മധു പാടുള്ള തെറ്റാണ് ഖുഫ്റാണ്, ഇങ്ങനെ വല്ല കള്ളത്തരവുമായി നമ്മുടെ മുമ്പിൽ വന്നെത്തിയാൽ അവരുമായിട്ട് സ്നേഹബന്ധം നിലനിർത്തി കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മം വഖറ സാഹിബ ബിദഅത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു പുത്തൻവാദിയെ ഒരാൾ തഅലീം ചെയ്തു കഴിഞ്ഞാൽ
ബഹുമാനിച്ചു കഴിഞ്ഞാൽ, സ്നേഹബന്ധം നിലനിർത്തിക്കഴിഞ്ഞാൽ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവനെ സഹായിക്കലാണെന്ന് ഖാല റസൂലുള്ളാഹി. ഗൗരവമുള്ള വിഷയമാണ്. മുസ്ലിം ചെറുപ്പക്കാരെ ഒരു വഹാബി ആശയത്തിലും കുടുങ്ങിപ്പോകല്ല. നാല് ആയത്ത് ഓതിയിട്ട് ബുഖാരിന്റെ ഹദീസാണെന്ന് പറഞ്ഞിട്ട് നിന്നെ വല്ല മൗലവിമാരും വല്ല കേസറ്റും തന്ന്, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകുടുംബക്കാര് നിന്നെ അതാ ഈമാൻ തെറ്റിക്കുന്ന വിഷയത്തിൽ കൊണ്ടെത്തിച്ചാൽ നിനക്ക് മഹാന്മാര് പ്രവേശിക്കുന്ന സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ല, ഈമാനോടെ മരിക്കാൻ പറ്റില്ല. നീ എത്ര നിസ്കരിച്ചിട്ടും നല്ലതാണെന്ന് പറഞ്ഞു ചെയ്തിട്ടും അതൊന്നും റബ്ബിന്റെ അടുക്കൽ ഈമാൻ ക്ലിയറല്ലെങ്കിൽ, മഹാന്മാരെ തള്ളിപ്പറഞ്ഞ ജീവിതമുള്ളവനാണെങ്കിൽ അതൊന്നും അള്ളാഹുവിങ്കൽ മഖബൂലല്ല. അത്തരം പുത്തനാശയക്കാര് അവസാന കാലഘട്ടം വർദ്ധിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഖിയാമത്തിന്റെ അലാമത്തെന്ന് തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അലാമത്താണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നാം ഈ സമയത്തിന് മനസ്സിലാക്കണം, ഈമാനോടെ ജീവിക്കണം, സുന്നിയായിട്ട് ജീവിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കണം, ആലിമീങ്ങളുടെ സദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിക്കണം. സ്വലാത്ത് വേണം, ദിക്ർ വേണം, ഹദാദ് വേണം, കൂട്ടുപ്രാർത്ഥന വേണം, സിയാറത്ത് വേണം, മൗലിദ് വേണം. അതൊഴിവാക്കിക്കൂടാ. അത് കുറഞ്ഞു പോയതുകൊണ്ടാണ് ശക്തമായ പരീക്ഷണങ്ങളും വ്യാപകമായ ക്യാൻസർ അടക്കമുള്ള ദുരിതങ്ങളും രോഗങ്ങളും വിഷമങ്ങളും. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, മറുഭാഗത്ത് ഹറാമായ ജീവിതം. ഇതങ്ങ് കൂടിയപ്പോൾ കടലിലും കരയിലുമൊക്കെ പരീക്ഷണങ്ങൾ, തെറ്റ് ചെയ്യാത്ത പ്രസവിച്ചു വീഴുന്ന കുരുന്നു മക്കൾ പോലും, മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ലാത്ത കുട്ടികൾ പോലും ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും കൊണ്ട് രോഗങ്ങളെ കൊണ്ട് ദുരിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് ദൈനംദിനം കാണാൻ കഴിയുന്നെങ്കിൽ, അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് ഈമാനേറ്റിത്തരണം റഹ്മാനെ. സ്വാലിഹീങ്ങൾ അമ്പിയാക്കൾ പഠിപ്പിച്ച ദീൻ, ഞങ്ങളുടെ മഹാന്മാര് സ്വാലിഹീങ്ങൾ പൂർവീകരണ ഞങ്ങളിലേക്ക് കൈമാറിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകളെ നീ നിലനിർത്തിത്തരണം റഹ്മാനെ. ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. തഖ്വ ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. ഇൻഷാഅല്ലാ, ഞാൻ വാക്കു ചുരുക്കുന്നു. നമ്മുടെ ധാരാളം സ്നേഹികൾ, ഈ കാണുന്ന ഹാജിമാരും ഇവിടുത്തെ ഉസ്താദുമാരും അങ്ങനെ തുടങ്ങി എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ അബ്ബാസ് അക്ക, ഹാരിസ്, അങ്ങനെ നമ്മുടെ സ്നേഹികളായ ആളുകൾ എല്ലാവരും ഈ സദസ്സിലുണ്ട്. കെ പി ചിക്മംഗ്ലൂർ, കെ പി അബൂക്കർ സാഹിബ് വയറ് സ്വലാത്തിന് വന്നാ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തിയതാ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് കിട്ടെ, അള്ളാഹു ഖൈറിന് കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും നാളെ വയറ് സ്വലാത്തിന് വരണം. അതിന് ക്ഷണിക്കാനും കൂടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. ഈ നാട്ടിലെ പരിസര നാടുകളിലെ ഉസ്താദുമാരെല്ലാം ഈ സദസ്സിലുണ്ട്. ഈ നാട്ടിലെ ഉമറാക്കൾ, അഹ്ലു സുന്നയുടെ നേതാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. നമ്മളെ ലൈവിൻ്റെ മദനി, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാ ഒരു 3 സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് ഞാൻ പൂർത്തിയാക്കും. കാരണം ഇന്നലെ വയനാട്ടിലെ പരിപാടി കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഈ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസം മാത്രമേ ഞാൻ മലപ്പുറത്തുണ്ടാകൂ. രാവിലെ സുബൈ തൊട്ട് രാത്രി വരെ ആയിരക്കണക്കിന് ആളുകൾ വന്ന്, അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് സുബൈയുടെ മുമ്പ് തിരിച്ചെത്തി. അങ്ങനെ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ആളുകളുണ്ടായി. അങ്ങനെ വയനാട് കഴിഞ്ഞിന്ന് സുബൈക്കാണ് ബായാറിലെത്തിയ നിസ്കാരത്തിന്. അപ്പോഴും അവിടെ ആളുകളുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോരുന്ന സമയത്തും ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പ്രസംഗിക്കാനും നീട്ടി പ്രസംഗിക്കാനൊക്കെ വിഷമുണ്ട്. അതുകൊണ്ട് ഞാൻ 3 സ്വലാത്ത് ചൊല്ലി പെട്ടെന്ന് ദ്വാരന്ന് ഈ മജ്ലിസ് അങ്ങ് പൂർത്തിയാക്കും.
നാളെ ബായാറ് സ്വലാത്തിൽ സംസാരിക്കും. നിങ്ങളൊക്കെ അങ്ങോട്ട് വരിക. എല്ലാ പുരുഷന്മാരും ഈ മഹത്തായ മജ്ലിസിനോട് സഹോദരിമാരും അകമഴിഞ്ഞ് നിങ്ങൾ സഹായിക്കണം. നമ്മുടെ അഹ്ലു സുന്നയുടെ നമ്മുടെ സംഘാടകർ സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടി വലിയ നിലക്ക് സാമ്പത്തികമായിട്ട് ബാധ്യതയുള്ള പരിപാടിയിലേക്ക് എല്ലാ നിലയിലും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാകണം. എല്ലാവരും ദുആന്റെ മുമ്പ് നല്ലൊരു സംഖ്യ കരുതി വെച്ച് ദുആക്ക് ശേഷം മുസാഫഹത്ത് നടക്കുമ്പോൾ ആ സംഖ്യ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് പുരുഷന്മാരെല്ലാവരും എഴുന്നേൽക്കാൻ പറ്റുന്നവരെല്ലാം ഇങ്ങോട്ട് അടുത്ത് വന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരന്മാരെ, മൈക്കൊന്ന് സൗണ്ടാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ആരും ഈ സദസ്സിൽ വച്ച വെള്ളം ഇനി ഇങ്ങോട്ട് കാണിക്കേണ്ടതില്ല. മന്ത്രിക്കാൻ കാണിക്കണ്ട. ഈ മുത്തപ്പള്ളക്കായ സദസ്സിൽ വച്ച വെള്ളം തന്നെ അഥറുള്ള വെള്ളമാണ്. ആരും മന്ത്രിക്കാൻ വേണ്ടി രണ്ടാമത് ഇങ്ങോട്ട് കാണിക്കണ്ട. ആ പുരുഷന്മാരെല്ലാം ആഫിയത്തുള്ള എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആളുകളെല്ലാം ഇരിക്കാൻ പറ്റാ എണീക്കാൻ പറ്റാത്ത പോലെ അവിടെ ഇരിക്കുക. എഴുന്നേൽക്കാൻ ആരോഗ്യമുള്ള മുഴുവൻ പുരുഷന്മാരും എഴുന്നേറ്റ് വരണം. എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലാഹു തന്നെ ആഫിയത്ത് നൽകണം. റഹ്മാനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന അവിടെ താദരിച്ചുകൊണ്ട് സ്വലാത്ത് പറഞ്ഞ് ഇൻഷാല്ലാ എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്തു വന്ന് ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ നാല് ദിവസമായി ഇവിടെ നടന്നു വരുന്ന ഈ പരിപാടിയോട് സഹകരിച്ച് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ആ സിദ്ദീഖാജി കൂളൂർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا الصلاه والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم
خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പവിത്ര വെള്ളിയാഴ്ച രാത്രിയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി മദ്ഹിലായി സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹ്വത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാന്. യാ ഹയ്യു യാ ഖയ്യൂം أحي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്. തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ
പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, ഭക്ഷണം നൽകി ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ കൃഷ്ണാപുരയിൽ നാല് ദിവസമായി നടന്നു വരുന്ന മതപ്രഭാഷണ ദുആ മജ്‌ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത സംഘാടകര്, വളണ്ടിയർമാര്, സഹകരിച്ച നേതാക്കള്, അർഹമുർ റഹീമായ റബ്ബെ, സഹായിച്ചവര്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, പ്രത്യേകിച്ച് ഇന്നിവിടെ സമ്മേളിച്ച മുഴുവൻ ജനങ്ങളും, ബായാർ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ സകല അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓളസ് ശരിപ്പെടുത്തണം അല്ലാഹ്, ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാഹ്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, ചെന്നിക്കുത്ത് മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ സുഖമാക്കണം റഹ്മാന്. വായിലും ഒക്കെ മുറിവുകൾ, കവിളിൽ മുറിവ് വന്ന്, പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ അർസസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് ഉൾപ്പെടെ ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നവര്, ജാറിയവര്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. കൈകാൽ കടച്ചിൽ, ഉരവേദന, മടമ്പ് വേദന, പുറം വേദന, റബ്ബേ നീ സുഖമാക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ. HIV സുഖപ്പെടുത്തണം അല്ലോ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലോ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. ശൈത്താനിയ രോഗം സുഖപ്പെടുത്തണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. മഞ്ഞപ്പിത്തം, പകർച്ചവ്യാധി, പനികൾ, വാദരോഗങ്ങൾ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്.
ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കട പ്രൊബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണമല്ലോ. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലോ. പെടുന്നനെ മൗത്താക്കല്ല അല്ലോ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലോ. ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലോ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട ബോധമില്ലാതെ കഴിയുന്ന സകലർക്കും നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലോ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബ്. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലോ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലോ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ പരിപാടിയിലും കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം റഹ്മാന്. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാന്. അയിനെ നശിപ്പിക്കണം അല്ലാഹ്. ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്. സകല സാഹിരിയങ്ങളെ ഹാസിദീങ്ങളെ ഫത്താനീങ്ങളെ മുഫ്സിദീങ്ങളെ മുത്തകബ്ബിരീങ്ങളെ മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള അദായങ്ങളെ അദാവത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാന്. ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഒരു കള്ളക്കേസിലും ജയിലിലും ഒരു ഫിത്ന ഫസാദിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലോ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലോ. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ വിഷമം, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പ്രയാസം, പേപ്പറിന്റെ ക്ലിയറൻസ്, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ പാര, കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, രേഖകൾക്ക് രജിസ്റ്റർ രേഖ ശരിപ്പെട്ട് കിട്ടാൻ നീ എളുപ്പം നൽകണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈമെത്തി കഴിഞ്ഞാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങളുടെ വുളൂഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലോ. ഈമാൻ സലാമത്തിലാക്കണം അല്ലോ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലോ.
ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കണം അല്ലാ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഒരു വിഷമവും പ്രയാസവും വരുത്തല്ല അല്ലാ. നീ ഹിഫ്ദ് നൽകണം റഹ്മാന്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين اللي عنده കയ്യില് صدقه ഇങ്ങനെ തൊട്ട് പോ ആരും എൻ്റെ കൈ വലിക്കാനും മുത്താനും നിൽക്കണ്ട എൻ്റെ കയ്യിൽ ഇങ്ങനെ തൊട പോവാ ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തു നിന്ന് ആളുകൾ വരിക ഇങ്ങനെ അങ്ങ് പോവാ ഇതിലാരും വരരുത് ഇതിലാരും വരരുത് ഈ ഭാഗത്തു നിന്ന് ഒറ്റാളും വരരുത് ഒക്കെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് പോവാ ഇങ്ങനെ അങ്ങോട്ട് പോവാ ഇപ്പൊ നിങ്ങൾ തിരക്കാക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല ക്ഷീണുണ്ട് നിങ്ങൾ തിരക്കാക്കിയാൽ ഞാൻ പോവും ഇൻഷാല്ലാ ആരും അവിടുന്ന് വരരുത് അവിടുന്ന് വരരുത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 എല്ലാവരും എൻ്റെ കയ്യിൽ തരുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല ക്ഷീണുണ്ട് പ്രയാസമുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ എൻ്റെ കയ്യിൽ തരുന്നത് പോലെ ഹാഫിളിന്റെ കയ്യിൽ എല്ലാവരും കൊടുക്കുക ദ്വാൻ്റെ മുമ്പ് കരുതി വെച്ച സംഖ്യ ആരും ഇവിടെ ഏൽപ്പിക്കാതെ പോകരുത് എൻ്റെ കയ്യിൽ തരുന്നത് പോലെ ഹാഫിളിന്റെ കയ്യിൽ കൊടുക്കുക അള്ളാഹു കബൂലാക്കട്ടെ ബർക്കത്ത് Right.